أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ولن ترى من ولي غيري منتصري به ولا من عدو غيري منقاصمي. أحلى أمته في هرزي ملته كالليثي حلى مع الأسبال في أجمي. كم جدلت كلمات الله من جديلي فيه وكم خاصم البرهان من خاصمي. كفاك بالعلم في الأمي معجزة في الجاهلية والتديب في اليتم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله إن مهتايا أنكرهن قلت مهتايا مردى أذن دي أبسان بھاغم വളരെ ചുരുക്കി വിവരിച്ച് പൂർത്തീകരിക്കാനാണ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയുള്ള സഹായം, ആ സഹായം ആർക്ക് ലഭ്യമാണോ അവർ സിംഹത്തിന്റെ മടയിലെത്തിയാലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സഹായം ലഭ്യമാകുമെന്നാണ് ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി. വമൻ തക്കും ബിറസൂലില്ലാഹി നസ്റതുഹു ഇൻ തൽഖഹുൽ ലുസ്ദ് ഫീ അജാമിഹാ തജ്മീ എന്ന പദ്യത്തിലൂടെ വിവരിച്ചു. നല്ല നാം അതിന്റെ ചെറിയ വിവരണം നൽകിയിൽ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയുടെ ശർഹിൽ അതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിക്കുന്നു. മുത്തവക്കിൽ രാജാവിന്റെ കാലത്ത്
സൈനബ എന്ന് പേരുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മകളാണ്. മുത്തവക്കിൽ രാജാവ് സമീപത്തുള്ളവരോട് ചോദിച്ചു, എങ്ങനെ നാം ഈ സ്ത്രീയുടെ വിഷയം മനസ്സിലാക്കും? ആരോ പറഞ്ഞു, അലി ഇബ്നു മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ മഹാനാണ്. അദ്ദേഹത്തെ വിളിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. വളരെ ആദരവോടെ ആ സയ്യിദിനെ രാജാവ് രാജകട്ടിലിൽ ഇരുത്തി എന്റെ വിഷയം അവതരിപ്പിച്ചു. മഹാനവർകൾ പറഞ്ഞു, അത് വളരെ പെട്ടെന്ന് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഴുവൻ സന്താനങ്ങളെയും വന്യമൃഗത്തിൽ നിന്ന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു വന്യമൃഗത്തിന്റെ മുമ്പിൽ അവളെ വെച്ചു കൊടുത്തിട്ട് അവൾക്കൊന്നും സംഭവിക്കുന്നില്ല, വന്യമൃഗം അവരെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഒരു നരിന്റെയോ അല്ലെങ്കിൽ സിംഹത്തിന്റെയോ മറ്റേതെങ്കിലും ഒരു മൃഗത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് തീരുമാനിക്കുന്നത്. അല്ല, അവൾ കളവാണ് പറയുന്നതെങ്കിൽ മൃഗം അവളെ ശാപ്പെട്ടോളൂ എന്ന് മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ അങ്ങനെ നോക്കല്ലേ എന്ന് ചോദിച്ചു ഈ സൈനബിയോട്. ഉടനെ അവൾ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞാണ്, ഞാനങ്ങനെ ബീവിയൊന്നുമല്ല, ഞാനിങ്ങനെ ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൾ ഒരൊട്ടകപ്പുറത്തേക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ പിന്നെ അവള് തന്നെ ഉറക്കെ അങ്ങാടിയിലൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ സൈനബ് അൽ കദ്ദാബ, ശുദ്ധ കള്ളം പറയുന്ന സൈനബാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യാതൊരു രക്തബന്ധവും ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവളെ കുറിച്ച് അങ്ങനെ ഒരു വിളംബരം നടത്തി. ശേഷം അവൾ ഷാമിലേക്ക് തിരിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസ്പദമാക്കി നബി കുടുംബത്തിൽപ്പെട്ട മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു ഒരു കാര്യം ഉറപ്പിച്ചങ്ങ് പറയുകയായിരുന്നു. അതോടുകൂടി തന്നെ അവളുടെ കള്ളി പൊളിഞ്ഞു പോയി. ഈ സംഭവം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ബുർദയുടെ ശറഹിൽ വിവരിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇന്ന് ഏതെങ്കിലും തങ്ങന്മാരെ പരിശോധിക്കാമെന്ന് ഈ ചരിത്രത്തിൽ നിന്ന് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ നമ്മളൊരു പുലിന്റെ മുമ്പിൽ ഇടുക ഇയാളെ, എന്നിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇയാൾ തങ്ങളാൻ തീരുമാനിക്കാം. അങ്ങനെ നമുക്ക് പരിശോധിക്കാൻ വകുപ്പില്ല. മുസൽക്കാർ ഖാദിം റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർക്ക് അത്തരം ചില കാര്യങ്ങൾ പറയാനും പരിശോധിക്കാനുമുള്ള കഴിവും അറിവും ഇൽഹാമും ഒക്കെ ഉണ്ടാകുന്നവരാണ്. ഇങ്ങനെ ഒരു പരിശോധനക്ക് ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ച് ആരും തുനിയുകയും അരുത് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിനുണർത്തുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളരാക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആ മഹാനായ വലിയും ആരിഫുമായ ആ സയ്യിദ് അത് പറഞ്ഞപ്പോൾ കള്ളി വെളിച്ചത്തായിപ്പോയി. മഹാനാ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സംഭവം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. ശേഷം ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി വലന്തർ അമിൻ വലീൻ ഗൈരി മുൻതസീരി
به ولا من عدو من غيري مقاصم എന്നാണ് ചൊല്ലിയിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മൈത്രി ബന്ധമുള്ള, നബി തങ്ങളുടെ മിത്രമായി, നബി തങ്ങളെ സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന, അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാത്ത വിധം ഒരിക്കലും കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത വെച്ച ആരും അവർ വിജയിക്കുകയുമില്ല, അവർ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നവരായിരിക്കും. ഇതാണ് ശേഷമുള്ള പദ്യത്തിൽ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം ഏത് സഹായത്തിനും നിമിത്തമാണ്. ഇതുകൊണ്ടായിരുന്നു മഹാനായ ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്ത് ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്ത് എത്തി. തിരിച്ചു പോകുമ്പോൾ അങ്ങനെ നീണ്ട യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്ർ ശരീഫിന്റെ സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാനവറുകൾക്ക് വന്ന സ്ഥലത്തേക്ക്, ഷാമിലേക്ക്, സിറിയയിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു. ഇമാം നവവി റളിയല്ലാഹുവിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ സാധിച്ചു. എന്തിനധികം പറയണം, ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന്, അവിടുത്തെ വഫാത്തിന് ശേഷം ഖബറിന്റെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ പലപ്പോഴായും പലർക്കും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അങ്ങനെ സഹായം ലഭിച്ചു എന്നത് ശരിയാണെന്നും അത് അംഗീകരിക്കേണ്ടതാണെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം വിളിച്ച് സഹായം ചോദിക്കുന്നത് പാടില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ മറ്റു ചില ഗ്രന്ഥങ്ങളിലെങ്കിലും. കാര്യവിവരണം നടത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ നിന്ന് സഹായം നൽകി എന്ന് അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നബിയെ വിളിച്ച് സഹായം തേടിയാൽ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം നൽകിയില്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് പതർച്ച സംഭവിച്ചു പോകും. ലത്തറബ ഈമാനുഹും, അവരെ ഈമാൻ പടച്ചു പോകും, വിശ്വാസത്തിന് ഒരു തകരാറും സംഭവിക്കരുത് എന്നതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ നിന്ന് സഹായം നൽകിയത് എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞ ന്യായീകരണം. ആ ന്യായീകരണം വളരെ ചിന്താർഹമാണ്. കാരണം സഹായം ചോദിച്ചതുകൊണ്ട് എന്തായാലും ഈമാൻ ഒരു കേടും വരൂല. സഹായം നബി സല്ലല്ലാഹു നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വകയിൽ ഈമാന് കേട് വരുമോ എന്ന് നബി തങ്ങൾ ഭയപ്പെട്ടു എന്നാണ് അദ്ദേഹം ന്യായീകരണം പറഞ്ഞു. അപ്പൊ ചോദിച്ചതിനൊരു കുഴപ്പമില്ല, ചോദിച്ചാൽ നബി സല്ലല്ലാഹു നിങ്ങൾ സഹായം നൽകും എന്ന് അദ്ദേഹവും അതിലൂടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. സത്യം അങ്ങനെയാണ്, അത് എത്ര മൂടി വെച്ചാലും അത് പുറത്തു ചാടിക്കൊണ്ടേയിരിക്കും. മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മിത്രങ്ങളായ അനുയായികൾക്ക് സഹായം നൽകുന്നു എന്നും അതേസമയത്ത് എതിരാളികൾക്ക് നശിക്കാൻ അവിടുത്തോടുള്ള എതിർപ്പ് കാരണമാകുന്നുവെന്നും പറഞ്ഞതിന് ശേഷം അവിടുത്തെ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി സംരക്ഷിച്ചു വരുന്നു എന്നാണ് ശേഷം പറയുന്നത്. അഹല്ല ഉമ്മത്തഹു ഫീ റിസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അസ്ബാലി ഫീ അജമി മൗലായ صلي وسلم دائما ابدا
على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തുകളെ അവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ സുരക്ഷാ താവളത്തിൽ ഒരു സിംഹം അതിൻ്റെ കുഞ്ഞുകുട്ടികളോടുകൂടി അതിൻ്റെ മടയിൽ താമസിച്ച് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. സിംഹം നല്ല ഗൗരവമുള്ള ഒരു ജീവിയാണ്. അതിന്റെ കുഞ്ഞുങ്ങളോട് വലിയ വാത്സല്യം പ്രകടിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വല്ലതും ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ അവരോട് ശക്തമായ എതിർപ്പും ആ സിംഹത്തിന്റെ മനസ്സിലുണ്ടാകും. അത് കുഞ്ഞുങ്ങളെ കൂടെ തന്നെ താമസിക്കുകയാണ്, കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകാനാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സംരക്ഷിച്ചത് ഒരു താവളത്തിലാണ്. ആ താവളം അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഇസ്ലാം എന്ന പ്രസ്ഥാനമാണ്. ഇന്ന ദീന അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് അൽ ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും തന്നെ ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി അല്ലാഹു സുബ്ഹാനഹു വതആല ആരിൽ നിന്നും സ്വീകരിക്കുകയില്ലെന്നും ഖുർആൻ അസന്നിഗ്ധമായി പറയും. ആ പരിശുദ്ധ ഇസ്ലാം ഒരു സുരക്ഷാ താവളമാണ്. ലോകത്ത് ഏത് കക്ഷികളുടെയും മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതും ആർക്കും വന്ന് അവന്റെ ഭൗതികവും പാരത്രികവുമായ വിഷയത്തിൽ വിജയം കൈവരിക്കാൻ പര്യാപ്തവുമായ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ സുരക്ഷിത വലയത്തിൽ ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതമായി ഉമ്മത്തിന്റെ കൂടെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ആ പ്രസ്ഥാനം അംഗീകരിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. ഉമ്മത്തിനത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ആ ഉമ്മത്തിനെ ഖബറിൽ കിടന്നുകൊണ്ട് അവിടുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉമ്മത്തിന് പലപ്പോഴും ഖബറിൽ നിന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ആ ഉമ്മത്തിന് കേടുവരുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും പലപ്പോഴായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ഭരണമേറ്റെടുത്ത സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ മുൻഭാഗത്ത് വെച്ചതിന് ശേഷം അബൂബക്കറും ഫിൽ ബാബിയ റസൂലുള്ളാഹ് ആ ജാറത്തിന്റെ വാതിലിന്റെ പുറത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങയുടെ സമീപത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കയറ്റി മറവ് ചെയ്യട്ടെയോ എന്ന് സഹാബികൾ സമ്മതം ചോദിച്ചപ്പോൾ അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, പ്രിയപ്പെട്ട നബിയുടെ സമീപത്തേക്ക് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ നിങ്ങൾ പ്രവേശിപ്പിച്ചോളൂ എന്ന് ഖബറിൽ നിന്ന് സഹാബികൾ ശബ്ദം കേൾക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഖബ്റു ശരീഫിൽ കിടക്കുമ്പോഴും എപ്പോഴും എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷക്കായി അവിടുത്തെ അനുയായികളുടെ കൂടെയുണ്ട്. അതിന്റെ പുറമേ ആ നബി തങ്ങൾ സുരക്ഷാ താവളമായി വെച്ചുകൊടുത്തത് പ്രസ്ഥാനമാണ്. ഇതൊരാദർശമാണ്. ഈ ആശയം ആദർശം മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ് വാസ്തവത്തിൽ ആ സുരക്ഷിതത്വം ലഭിക്കുന്നത്. ഇന്ന് ഈ പരിശുദ്ധമായ മുസ്ലിം ഉമ്മത്തിന് എവിടെ എന്ത് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വെച്ചുകൊടുത്ത ഈ സുരക്ഷിതമായ താവളത്തിൽ നിന്ന് അഥവാ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചവർ ജീവിക്കുന്നത് കൊണ്ടാണ്.
ആരുടെ മുന്നിലും എപ്പോഴും എവിടെയും ദഞ്ഞൂക്കോടെ സമർത്ഥിക്കാൻ കഴിയുന്ന, ആർക്കും വിവരിച്ചു കൊടുക്കാൻ കഴിയുന്ന, ആർക്കും ഒരു പോറലുമേൽപ്പിക്കാൻ കഴിയാത്ത, ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയാത്ത മഹത്തായ പ്രസ്ഥാനമാണ് ഇസ്ലാമിക ശരീഅത്ത്. ആ ശരീഅത്ത് മുറുകെ പിടിച്ച് മനുഷ്യൻ ജീവിച്ചാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് കുറെ വിവാഹം കഴിക്കാനോ ഇഷ്ടാനുസരണം തലാഖ് ചൊല്ലാനോ ഉള്ള ഒരേർപ്പാടല്ല, മറിച്ച് ഇസ്ലാമിന്റെ സർവരംഗത്തും നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. അത് മനുഷ്യരാശിക്ക് മുഴുവനും ഗുണകരമാണ്, സർവജീവികൾക്കും ഗുണകരമാണ്, സർവസൃഷ്ടികൾക്കും ഗുണകരമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മനുഷ്യന് വേണ്ടി ശബ്ദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് വേണ്ടി ശബ്ദിച്ചു, നാം ആ ജീവിയെ കാണുന്നില്ലെങ്കിലും അവകള് ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ മേലെ നജസ് പുരട്ടരുതെന്ന് അവിടുന്ന് പഠിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ എല്ലുകൊണ്ട് ശൗച്യം ചെയ്യരുതെന്ന് പഠിപ്പിച്ചത്? ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാ തെരുവുനായ, തെരുവുനായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ഒരു തെരുവുനായയെ പോലും അക്രമിക്കരുതെന്നും അതേസമയത്ത് ഭീകരവാദിയായ നായയെ, അതേ കടിച്ചു മുറിക്കുന്ന നായയെ, അക്രമം കാണിക്കുന്ന ഭീകരനായ നായയെ കൊന്നുകളയുന്നതിന് തെറ്റില്ലെന്നും, അങ്ങനെ മനുഷ്യരാശിക്കും സർവജീവികൾക്കും നന്മ മാത്രം പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അതിന്റെ സുരക്ഷാ താവളത്തിൽ ഈ ഉമ്മത്തിനെ സുരക്ഷിതമായി നയിച്ചു കൊണ്ടുപോകുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ഖബറിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മഹാനായ ഇമാം ബുസരി തങ്ങളുടെ വചനം വിവരിക്കുമ്പോ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എടുത്തുധരിച്ചു പരിശുദ്ധ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവ് എങ്ങനെയാണോ സന്താനങ്ങൾക്ക്, അതിനേക്കാളുപരി വല്ലാത്ത കൃപയിലും വലിയ കാരുണ്യത്തിലുമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് ജാഅക്കും നിശ്ചയം നിങ്ങൾക്ക് വന്നു, റസൂലും മിൻ അൻഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു മഹത്തായ മഹാനായ റസൂല് വന്നു, അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലേശമുണ്ടാകുന്നത് അവിടുത്തേക്ക് വലിയ മനപ്രയാസമാണ്, നിങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം സത്യവിശ്വാസികളോട് വല്ലാത്ത ദയ കാണിക്കുന്ന നബിയാണ്, റസൂലാണ്, വല്ലാത്ത കാരുണ്യം ചെയ്യുന്ന റസൂലാണ്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സുഹൃത്തുക്കളെ, അതാ മടയിലെ സിംഹം അതിന്റെ കുട്ടികളുടെ കൂടെ ജീവിച്ച് സുരക്ഷിതമാക്കി കൊണ്ടുപോകുന്നത് പോലെ എന്ന് പറഞ്ഞ വിഷയം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയാണ്, കദാലിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലത്തും ഉമ്മത്തിന്റെ സംരക്ഷണത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ ഫീ ഖബ്രിഹി, കാരണം നബി തങ്ങൾ അവിടുത്തെ ഖബറിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യതഅബ്ബദു ബിഅൻവാഇൽ ഇബാദാത്ത്, ആ ഖബറിൽ നിന്ന് ധാരാളം ഇബാദത്തുകൾ പുണ്യകർമ്മങ്ങൾ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈൻ സഖത മിൻ അൻഹു ബിമൗതിഹി അംറുത്തക്ലീഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നത് ചെയ്യണമെന്ന കൽപ്പന ഇപ്പോഴില്ലെങ്കിലും അവിടുന്ന് ഇബാദത്തിൽ സന്തോഷം കൊള്ളുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അമ്പിയാക്കൾക്ക് ഖബറിൽ അവരെല്ലാവരും ജീവിച്ചിരിക്കുകയാണ്, അവരെ ഇബാദത്തിൽ സന്തോഷം കൊള്ളുകയാണ്. നബിതങ്ങളും ധാരാളം ഇബാദത്തുകളിൽ സന്തോഷം കൊള്ളുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധീരതയിലേക്കും അതുപോലെ ഉമ്മത്തിന്റെ വിഷയത്തിലുള്ള ശ്രദ്ധയിലേക്കും മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പദ്യത്തിലൂടെ വേറെ തന്നെ ശ്രദ്ധ ക്ഷണിക്കുകയുമാണ്. ഓ സുഹൃത്തുക്കളെ, ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നബി തങ്ങളുടെ അടയാളനാക്കി പ്രാർത്ഥന നടത്തണമെന്ന് അതേ അബൂ ജഅഫറിൽ മൻസൂർ എന്ന ഗവർണർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാത്തോടെ ഒരു സ്ഥലത്ത് കിടക്കുന്നുവെങ്കിൽ നമ്മൾ ആരെങ്കിലും നബിയെ പിന്നിലാക്കി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുമോ? എങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ കഴിയും? നമ്മുടെ പള്ളിയിലെ മെമ്പറിന്റെ ചുവടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ മോമിനീങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ പോലും നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തും ഖുതുബയിൽ ദുആ നടത്തുന്ന സമയത്തും എല്ലാ ഖതീബുമാരും ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുന്നിലോട്ട് നോക്കി ഖിബ്ല പിന്നിലാക്കിയിട്ടല്ലേ പ്രാർത്ഥന നടത്തുന്നത്, ഖിബ്ല പിന്നിലാക്കിയിട്ടല്ലേ അവിടെ വെച്ച് പ്രസംഗിക്കുന്നത്, ഖുതുബ നടത്തുന്നത് എങ്കിൽ പിന്നെ അപ്പോൾ ഖിബ്ല പിന്നിലായി പോയി എന്നതിനാർക്കും പരാതിയില്ലല്ലോ. എങ്കിൽ എല്ലാവരുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞ് ഖിബ്ല പിന്നിലായി പോകുന്നതിൽ എവിടെയാണ് പരാതി വരുന്നത്? ആർക്കാണ് അവിടെ പരാതി ഉണ്ടാകുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാരത് ചോദിക്കുകയാണ്. അത് തന്നെയാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫി ബിഹി. ഓ ഗവർണറേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഈ ഭൂമിലോകത്ത് ഭൗതിക ലോകത്ത് ബാഹ്യമായി ജീവിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ബഹുമാനം? അതേ ബഹുമാനം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അതിനാൽ അവിടുന്ന് അങ്ങോട്ട് തന്നെ നബിയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നോളൂ. ആ നബിയോട് ജീവിതകാലത്ത് ശഫാഅത്ത് തേടിയതുപോലെ അവിടുത്തെ ഭൗതിക ജീവിതത്തിൽ നിന്ന് മൺമറഞ്ഞതിന്റെ ശേഷവും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിലെ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ചത്. സംഭവത്തെ ഇബ്നു തൈമിയ്യ ചോദ്യം ചെയ്തെങ്കിൽ ആ ചോദ്യം ചെയ്തത് ഒരിക്കലും തന്നെ ശരിയായില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുറന്നടിക്കുന്നു, ഇമാം സുബ്കി തുറന്നടിക്കുന്നു, അതുപോലെ ഇമാം കസ്തലാനി തുറന്നടിക്കുന്നു. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഇബ്നു തൈമിയ്യയുടെ ആ ചോദ്യം ചെയ്യലിനെ എല്ലാവരും തള്ളിപ്പറയുന്നു. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞു. ഇരിക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. വൈങ്കാർ ഇബ്നു തൈമിയ്യ ലിഹാദിഹി ഹികായതി അൻ മാലിക് ഹത്താ ലാ യരിദ അലൈഹി ഇൻകാറു തവസ്സുല വതസഫഅ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുറാഫാതിഹി വതഹവ്വറാതിഹി എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അറിവ് കീടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഖുറാഫാത്തിൽ നിന്നും വന്നതാണ് ആ ചോദ്യം ചെയ്യൽ എന്നാണ് പറഞ്ഞത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഖബറിൽ കിടക്കുന്നു, ഖബറിൽ നിന്ന് ഉമ്മത്തിനെ വീക്ഷിക്കുന്നു. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും എന്റെ വഫാത്തും ഒക്കെ നിങ്ങൾക്ക് ഖൈർ തന്നെ. നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിനെ അൽഹംദുലില്ല പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഖബറിൽ വെളിവാക്കപ്പെടുന്നു, ഞാൻ അറിയുന്നു എന്ന് മാത്രമല്ല നിങ്ങളിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നിവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ തുലിഅമലു ഫസയറ അല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂൻ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വൽമുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഖബറിൽ വെച്ച് കാണുന്നു അറിയുന്നു എന്ന് പ്രത്യേകം എടുത്തു രേഖപ്പെടുത്തിയതായി കാണാം. എങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറയേണ്ടതുണ്ട്.
كم جدلت كلمات الله من جديلي في وكم خاصم البرهان من خاصمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. معنا يا محمد الرسول الله صلى الله عليه وسلم تنقل رسولا النبيا النذيند ഏറ്റവും വലിയ പ്രമാണം പരിശുദ്ധ ഖുർആനാണല്ലോ, ഏറ്റവും വലിയ മുഅ്ജിസത്തും ഖുർആനാണല്ലോ. അതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ മഹാനവറിൽ പറയുന്നു, കം ജദ്ദലത്ത് കലിമാത്തുല്ലാഹി മിൻ ജദീലി ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസീമീ. നബിയുടെ കാര്യത്തിൽ തർക്കിക്കാൻ വന്ന എത്രയെത്ര തർക്കികളെയാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ നിലംപരിശാക്കി കളഞ്ഞത്. അതാ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഈ എത്ര അതാ ചോദ്യം ചെയ്യാൻ പറ്റാത്ത പ്രമാണം ഈ എത്ര തർക്കികളെയാണ് ഉത്തരം മുട്ടിച്ചു കളഞ്ഞത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മുൻനിർത്തിയിട്ട് വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി നേരിടാൻ ഒരു ശത്രുവിനും ഇന്നുവരെ കഴിഞ്ഞില്ല. ആദ്യം 10 സൂറത്ത് വെച്ച് വെല്ലുവിളിച്ചു, അത് നേരിടാൻ ആർക്കും കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഖുർആൻ മൊത്തം വെച്ച് വെല്ലുവിളിച്ചു, അത് നേരിടാൻ കഴിഞ്ഞില്ല. അവസാനം ഖുർആനിലെ ഒരു സൂറത്ത് മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചു, ആ വെല്ലുവിളിയും നേരിടാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആര് രംഗത്തു വന്നുവോ അവർക്കെല്ലാം ഖുർആൻ അടിക്കടി മറുപടികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കാൻ ഇറങ്ങിയ അതേ പുത്തൻവാദികൾ വന്നപ്പോ ആ ഖുർആൻ അതിന് ശക്തമായ മറുപടിയും തിരിച്ചടിയും നൽകിയത് നാം കണ്ടതല്ലേ. പരിശുദ്ധ ഖുർആൻ അവിടുന്ന് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്, യാ നിസാ അന്നബീ ലസ്തുന്നക അഹദിൻ മിനൻ നിസാ. നബി തങ്ങൾ വിവാഹം കഴിച്ചു എന്ന ബഹുമതി ലഭിച്ച അവിടുത്തെ ഭാര്യമാര് പോലും മറ്റു സ്ത്രീകളെ പോലെയല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ ഏത് വിഷയമെടുത്താലും എവിടെ നോക്കിയാലും നബി തങ്ങളെ കൊച്ചാക്കാൻ ആരിറങ്ങിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ആര് തർക്കത്തിന് വന്നാലും അവിടെ എല്ലാം ഖുർആൻ അഞ്ഞടിക്കുകയാണ്, ശത്രുക്കൾ നിലം പരിശാവുകയാണ്. ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായി മതിയല്ലോ അവിടുന്ന് അതാ ഒരു സ്കൂളിലും പോകാതെ ഒരു മദ്രസയിലും കാണാതെ ഒരു പാഠശാലയുടെ മുറ്റത്ത് ചവിട്ടാതെ ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗുരുനാഥനിൽ നിന്നും എഴുത്തും വായനയും പഠിക്കാതെ അതും ഏത് കാലഘട്ടത്തിൽ വിവരക്കേടിന്റെ ഇരുൾ മുറ്റിയ കാലഘട്ടത്തിൽ അവിടുന്ന് പ്രസവിക്കപ്പെടുകയും വളരുകയും ചെയ്തിട്ട് അത് മാത്രമല്ല അവിടുത്തെ പിതാവ് നേരത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മയും കുട്ടിക്കാലത്ത് പിരിഞ്ഞു പോയിട്ടുണ്ട്, ആരും പഠിപ്പിക്കാനില്ല, അദബുകളും മര്യാദകളും പഠിപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ വളർന്ന കുട്ടിയായിട്ടും ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന വിസ്ഫോടനങ്ങൾ അതിന്നും ഇങ്ങനെ ലോകത്ത് ദിനേന വ്യാപിക്കുകയാണ്.
അവിടുന്ന് നേരത്തെ പഠിപ്പിച്ചിരുന്ന പലതും ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ദിനേന കണ്ടെത്തുകയാണ്. അവിടുന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ അവർക്ക് ഓരോന്ന് ബോധ്യപ്പെടുകയാണ്. ചോദിക്കട്ടെ, അതാ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു വ്യക്തി, അക്ഷരജ്ഞാനം പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വ്യക്തി, എങ്ങനെ ഇത്തരം വിഷയങ്ങൾ പറയാൻ സാധിച്ചു? ലോകം ഇന്നേ വരെ സർവ കണ്ടുപിടുത്തങ്ങളുമായി വന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ച ഒന്നിനെയും ചോദ്യം ചെയ്യാൻ കഴിയാതെ നേരെ മറിച്ച് ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുമെന്ന് വരെ മുൻകൂട്ടി പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്ന് ഇവിടെ ശാസ്ത്രം കണ്ടെത്തുകയും സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചോദിക്കട്ടെ, ആ നബിയുടെ വിവരം ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും ലഭിച്ച അവിശാലമായ അനന്തമായ വിവരം, ആ വിവരം പോരെ? അവിടുന്ന് പടച്ചവന്റെ പ്രവാചകരാണെന്നതിന് തെളിവ്. ഇതുപോലെ ആരിൽ നിന്നും ഒരു മര്യാദയും പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ലെങ്കിലും ലോകത്ത് എല്ലാ മര്യാദകളും വളരെ ഭംഗിയായി പറഞ്ഞ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ രണ്ടാളുകൾ ഇരിക്കുമ്പോ അവരെ സമ്മതമില്ലാതെ മൂന്നാമത്തെ നീ അവരുടെ ഇടയിൽ പോയിരിക്കരുത്, ഒരു മര്യാദ പറയുക. മൂന്നാളുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സദസ്സ് മൂന്നാളുള്ള ഒരു സദസ്സ്, അതിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തി രണ്ടാളുകൾ സ്വകാര്യം പറയരുത്. സ്വകാര്യം പറയരുത് എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം മനസ്സിലായി, ഉറക്കെ പറഞ്ഞോ മെല്ലെ പറഞ്ഞോ എന്നല്ല, മറ്റേയാൾക്ക് മനസ്സിലാകാത്തത് പറയരുത്. അപ്പൊ നമ്മൾ മൂന്നാളുണ്ട്, രണ്ടാൾക്ക് അറബി അറിയാം, ഒരാൾക്ക് അറബി അറിഞ്ഞോളാം. അപ്പൊ നമ്മൾ അറബിയിൽ അവിടെ സംസാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിൽ ധാരണ പിശക്, അല്ലെങ്കിൽ മൂന്നാളുണ്ട്, രണ്ടാൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അപ്പൊ രണ്ടാൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ധാരണ പിശക്. എല്ലാ മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. യാത്ര പോകുമ്പോ നിങ്ങളൊരു മൂന്നാൾ ഒന്നിച്ചു പോവുക, ചുരുങ്ങിയതൊരു മൂന്നാൾ. എന്തൊരു സൗന്ദര്യമുള്ള വാക്കാണ്. ഒരാളിങ്ങനെ പോകുമ്പോ എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ട് ഒരു സുഖമില്ലാണ്ടായാൽ ആരാവും അദ്ദേഹത്തിന്റെ വിഷയം ആർക്കെങ്കിലും അറിയിക്കാൻ ആരാ ഉണ്ടാകുക? അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ ആരാ അറിയാ? അപ്പൊ ഒരാൾ പോകുമ്പോൾ അത് ശൈത്താനുമായി ബന്ധപ്പെട്ട ശരിയായ യാത്രയായില്ല. രണ്ടാളൊന്നിച്ചു പോകുമ്പോ ഒരാൾക്ക് എന്തെങ്കിലും രോഗമായാലും മറ്റേയാൾക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അപ്പൊ ഇയാൾ എടുത്ത് അറിയാൻ നിർത്തുക? അപ്പൊ രണ്ടാളും പോരാ, മൂന്നാൾ വേണോ? ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഒരാളെ നേതാവാക്കണം. അത് നേതാവാക്കാതിരിക്കുമ്പോഴാണ് ഈ ചായക്കടയിലും ഹോട്ടലിലും ഒക്കെ ഈ കേസിന്റെ അടുത്തുനിന്ന് ഒരു തല്ല് ഒന്നായിട്ട് വന്നവരെ ഞാൻ കൊടുക്കും എന്നൊരു തല്ല്, അല്ലെങ്കിൽ നീ കൊടുക്കണോ എന്നെ, രണ്ടു കൽക്കും ആകാം. ഏതോ നൽകും കേസിന്റെ അടുക്കൽ ഒരു തല്ല്. ഒരാളെ നേരത്തെ തന്നെ നേതാവാക്കി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷമവും, അയാളെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും അങ്ങോട്ട് പോവാം. അയാളാണെങ്കിലും ഞാൻ നേതാവാന്ന് വിചാരിച്ചങ്ങനെ ഞെളിഞ്ഞു നടക്കരുത്, എല്ലാവരും കൂടി ആലോചിക്കൊക്കെ വേണം. അങ്ങനെ എല്ലാ വിഷയത്തിലും അത് പറഞ്ഞാൽ തീരൂല, എല്ലാ കാര്യത്തിലും അത് പൂടിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതലാളിമാരെ ക്ഷണിച്ചാൽ പോവാ, സാധുക്കൾ ക്ഷണിച്ചാൽ പോവാതിരിക്കുക, അങ്ങനെ പറ്റില്ല. മുതലാളിമാരെ ക്ഷണിച്ചാലും പോകണം, സാധുക്കൾ ക്ഷണിച്ചാലും പോകണം, സാധുക്കൾക്ക് രോഗമായാലും പോകണം, മുതലാളിമാരെ രോഗമായാലും പോകണം. അങ്ങനെ എല്ലാ വിഷയത്തിലും ആദാബുകൾ മര്യാദകൾ പഠിപ്പിച്ചു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യ പണങ്ങാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പണത്തിന് അവളെ തലാക്കിയല്ലോണോ എന്നല്ല അവിടുന്ന് പഠിപ്പിച്ച അടുവ്, അവളെ ഉപദേശിക്കണം, ഉപദേശിക്കണം. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, അവൾ എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ അവളുമായി കിടപ്പറയിൽ പണങ്ങണം, അവളുമായി സംസാരത്തിൽ പണങ്ങാൻ പാടില്ല, കിടപ്പറയിൽ പണങ്ങണം. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ പരുക്ക് പറ്റാത്ത വിധം അവൾക്ക് ഓർമ്മ പുതുക്കാൻ വേണ്ടിയുള്ള ചെറിയ അടി കൊടുക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും അതുകൊണ്ടും പരിഹാരമായില്ലെങ്കിൽ എന്നിട്ടും തലാക്ക് പറയുന്നില്ല, മറിച്ച് അവളുടെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് രണ്ട് മധ്യസ്ഥന്മാർ ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കാൻ നോക്കണം. നല്ല നീയത്തോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങ് ശരിയായി പോകും. ഇങ്ങനെ എല്ലാ വിഷയത്തിലും മര്യാദകൾ പറഞ്ഞാൽ തീരാത്ത മര്യാദകൾ എല്ലാ വിഷയത്തിലും പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ ഋതുമതിയായാൽ
അവിടെ വിവാഹമോചനം നടത്താൻ പാടില്ല. സ്വാഭാവികമായും ഒരു ഭർത്താവിന് കൂടുതൽ താല്പര്യമില്ലാതിരിക്കാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. ആ സമയത്ത് വിവാഹമോചനം പാടില്ല തന്നെ, ഇത് വിരോധിച്ചു. അതിനുശേഷം അവളുമായി, അവൾ കുളിച്ചു വൃത്തിയായി, അവളുമായി സന്തോഷം പങ്കിട്ട് കഴിഞ്ഞാൽ പിന്നെയും പാടില്ല. ഇങ്ങനെ പരമാവധി വിവാഹമോചനം ഇല്ലാതിരിക്കാനുള്ള ആദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അബ്ഗദുൽ ഹലാൽ അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും വെറുക്കപ്പെട്ട വിഷയമെന്നാണ്, അനിവാര്യ ഘട്ടത്തിൽ മാത്രം ചെയ്യാനുള്ളതെന്നാണ് തലാഖിനെ സംബന്ധിച്ച്, വിവാഹമോചനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ എല്ലാ വിഷയത്തിലും ആദാബുകൾ പഠിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അറിവും ആ അദബ് പഠിപ്പിക്കലും അവിടുന്ന് പാലിച്ച അദബും അത് മാത്രം മതി, അതൊരു സാധാരണ മനുഷ്യനല്ലെന്നും അവിടുത്തെ അറിവിന് അതിന് അതിന്റെ വിസ്തൃതി അളക്കാൻ കഴിയില്ലെന്നും അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച അറിവാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകരാണെന്നതിനും തെളിവ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പദ്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ശേഷം മറ്റു പദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദബനി റബ്ബി ഫഅഹ്സന തദീബി, എന്റെ റബ്ബ് എനിക്ക് മര്യാദകൾ പഠിപ്പിച്ചു തന്നു, അല്ലാഹുവിങ്കിൽ നിന്ന് കിട്ടിയ അറിവാണ്. അല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ, പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹു തആല തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് ആ ജാഹിലിയ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും അൽ അമീൻ അൽ അമീൻ പരിപൂർണ വിശ്വസ്തൻ എന്ന് നാമകരണം ചെയ്തത് അവരുടെ ജീവിതത്തിന്റെ ആദാബുകൾ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. ഒരിക്കലും കളവ് പറഞ്ഞു പോയില്ല, ആരെയും വഞ്ചിച്ചില്ല, ആർക്കും അരോചകമായി ഒന്നും ചെയ്തില്ല. ഒരിക്കലും ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായതേയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായാണ് വളർന്നതെങ്കിലും ഏറ്റവും വലിയ അദബുകൾ മര്യാദകൾ പാലിച്ച് എല്ലാവർക്കും മാതൃകാ പുരുഷനായി ജീവിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവ്. ഹദം തോഹോ മീ മാദി ഹിനസ്തഖീലു ബീ ദുനൂബാം ലിമാവാ ഫിശീരി വൽ ഖീദമീ. 139 പദ്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹികൾ ആലപിച്ച മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ആ വലിയ സൽക്കർമ്മം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി പാരത്രിക ലോകം വിജയിപ്പിക്കാനുള്ള വഴി തേടുകയാണ്. ഓ സുഹൃത്തുക്കളെ, വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. അത് അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതാണല്ലോ. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണല്ലോ, വലുവന്നഹും യുസ്ലമു അൻഫുസഹും ജാഊ, തെറ്റ് ചെയ്തു പോയ ആളുകൾ നബി തങ്ങളെ സമീപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുക, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, നബി തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക, അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുക, പാപം പൊറുക്കപ്പെടുമെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തങ്ങളുടെ റെക്കമെൻഡ് വേണം പാപം പൊറുക്കാനെന്നല്ലേ ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് പറയുന്നത്. അങ്ങനെ ഖുർആനിലുടനീളം സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് രക്ഷ എന്നിങ്ങനെ പഠിപ്പിക്കുമ്പോൾ അന്ത്യനാളിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ അവിടെയും രക്ഷ ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഫലസൗഫ യുതീക റബ്ബുക ഫതർവാ
തങ്ങൾക്ക് തങ്ങൾ അനാഥനായ റബ്ബ് തരും, അപ്പോൾ അവിടുന്ന് തൃപ്തിപ്പെടും. വല്ലാതെ സ്നേഹിക്കുന്ന ഉമ്മത്തുകളെ വിഷയത്തിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരൊറ്റ വ്യക്തി നരകത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ തൃപ്തനാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞില്ലേ? ആ നിലക്ക് നബി തങ്ങൾ മുഖേനയാണ് സർവരക്ഷകളും. അതുകൊണ്ട് ഇമാം ബൂസിരി റഹ്മത്തുല്ലാഹി അലൈഹി സൽക്കർമ്മം ചെയ്തുകൊണ്ട് പടച്ചവനോട് അല്ലാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കി നബി തങ്ങളെ ഇടയാളനാക്കി രക്ഷപ്പെടാനുള്ള വഴി ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ് അടുത്ത പദ്യത്തിൽ. അതാണ് ഭൗതിക തൽപരരായ ഭരണാധികാരികൾ, ഭൗതിക താല്പര്യക്കാരായ രാഷ്ട്രീയക്കാർ, ഭരണാധികാരികൾ അവരെ പുകഴ്ത്തി പദ്യം ചൊല്ലിപ്പോയിട്ടുണ്ട് കുട്ടിക്കാലത്ത്, അവർക്ക് സേവനം ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അങ്ങനെ ഭൗതിക തൽപരരായ ആളുകൾക്ക് ചെറുപ്പത്തിൽ കുറെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് സേവ ചെയ്തും അവരെ പ്രകീർത്തിച്ച് പദ്യം ചൊല്ലിയും ഒരു കാലം മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹുവിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞു പോയതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആ ഭൗതിക തൽപരരായ ആളുകളെ പ്രകീർത്തിച്ച സമയം എനിക്ക് നഷ്ടം വന്നല്ലോ, അവർക്ക് സേവ ചെയ്ത കാലം നഷ്ടം വന്നല്ലോ, എനിക്ക് പിൽക്കാലത്താണല്ലോ പ്രകീർത്തിക്കേണ്ടുന്ന നേതാവിനെ പ്രകീർത്തിക്കാൻ അവസരം ലഭിച്ചത് ഇപ്പോഴാണല്ലോ. അങ്ങനെ ഇപ്പോൾ ലഭിച്ച ഈ തൗഫീഖിനാൽ ഇത്രയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിനാൻ ചൊല്ലിയ കാരണം കൊണ്ട് എനിക്കെന്റെ പാപമൊന്ന് പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിച്ചു പാടുകയാണ്. ഹദം തൂഹു ബീമാദി ഹിന്നസ്തഖിലുബീ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സേവനം ചെയ്തു, അവിടുത്തെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള സേവനം ചെയ്തു. ആ സേവനം നിമിത്തം, ആ മദ്ഹ് നിമിത്തം എന്റെ പാപം പുറത്തു തരാൻ ഞാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുന്നത് കൊണ്ട് പാപം പൊറുക്കപ്പെടും. അങ്ങനെ എന്റെ ദോഷം, ഈ പാപം, എന്റെ പാപങ്ങൾ എനിക്ക് മുമ്പ് കാലത്ത് എന്റെ ആയുസ്സിൽ അതാ ഭൗതിക തൽപരരായ ആളുകളെ പുകഴ്ത്തിപ്പാടിയും അവർക്ക് സേവ ചെയ്തും എന്റെ സമയം കഴിഞ്ഞു പോയ കാലത്ത് ഉണ്ടായ ആ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടാൻ ഈ മദ്ഹ്ഗാനം നിമിത്തമായി ഞാൻ അല്ലാഹുവിനോട് തവസ്സുലാക്കുകയാണ് എന്ന് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. സംഗീതം, പാട്ട്, അതിനു വേണ്ടി കുറെ കാലം കഴിച്ചു. പാട്ടിനു വേണ്ടി കുറെ കാലം കഴിച്ചു. ഒരാൾ പാട്ടുകാരനാവുക എന്ന് പറയുന്നത്, ഒരു പാട്ടുകാരനാവുക, അതൊരു വലിയ പുകഴ്ത്തപ്പെടേണ്ടുന്ന വ്യക്തികളല്ല, പുകഴ്ത്തപ്പെടേണ്ട വിഷയമല്ല. അതേസമയത്ത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല, സംഗീതം പഠിപ്പിച്ചിട്ടില്ല, നബി തങ്ങൾക്ക് പറ്റിയ പരിപാടിയുമല്ല. അപ്പൊ ഒരു യോഗ്യതയും സ്ഥാനവും മാനവുമുള്ളവർ അവർക്ക് പ്രത്യേകം പുകഴ്ത്തി പറയപ്പെടേണ്ടുന്ന ഒരു വിഷയമായി പാട്ടിനെ കാണാൻ വകുപ്പില്ല. പക്ഷേ പാട്ടുകളുടെ കൂട്ടത്തിൽ നല്ല പാട്ടുകളുണ്ട്, സംഗീതങ്ങളുടെ കൂട്ടത്തിൽ നല്ല സംഗീതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോ അതിൽ നല്ലത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പാട്ട്, ബദർമാലപ്പാട്ട്, മുഹീദ്ദീൻ മാലപ്പാട്ട്, അങ്ങനെ തുടങ്ങി നല്ല നല്ല പാട്ടുകളുണ്ട്. അത്തരം പാട്ടുകൾ അത് അനുവദനീയം മാത്രമല്ല, അത് പുണ്യകർമ്മങ്ങൾ കൂടിയാണ്. മഹാന്മാരെ പുകഴ്ത്തുന്ന പാട്ടുകൾ, മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി ധാരാളം പാടി പല മഹാന്മാർ. അങ്ങനെ പാടിയ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാലി സമ്മാനിച്ചു. അതുപോലെ മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കും ഷാലി സമ്മാനിച്ചതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഉറക്കിൽ ഷാലി സമ്മാനിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത്
സ്ത്രീകളെ ലേക്ക് ജനങ്ങളുടെ മനസ്സ് തിരിക്കുന്ന, അതുപോലെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന അങ്ങനെയുള്ള ഗാനക്കാരുണ്ടാകും, അത്തരം പാട്ടുകാരുണ്ടാകും, സിനിമാ ഗാനപ്രേമികൾ, അതുപോലെ തന്നെ തെറ്റായ ഗാനങ്ങളുമായി നടക്കുന്നവർ, അത്തരം പാട്ടുകൾ അതുപോലെ ഇല്ലാത്തത് എടുത്തുകാട്ടി പുകഴ്ത്തി പാടി ഭൗതിക താല്പര്യമൊക്കെ പുകഴ്ത്തി പൊക്കിപ്പാടുന്ന പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഗുണകരമല്ല. അതേസമയത്ത് നല്ല നല്ല കാര്യത്തിലേക്ക് മനുഷ്യന് പ്രചോദനം നൽകുന്ന ഗാനങ്ങൾ, സംഗീതങ്ങൾ, അതിന് വിരോധമില്ല. അപ്പൊ മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി ഈ ഗാനങ്ങളൊക്കെ ആലപിക്കുന്നതിന് മുമ്പ് ഭൗതിക താല്പര്യരായ രാജാക്കന്മാരെ പുകഴ്ത്തിയൊക്കെ കുറെ പാടിപ്പോയിട്ടുണ്ട്, അവർക്ക് സേവ ചെയ്തിട്ടുണ്ട്, അതൊരു തെറ്റായിപ്പോയി എന്നാണ് ഇപ്പോൾ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിവരിപ്പിക്കുന്നത്. ആ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ മാത്രം ചെയ്ത ഒരു സൽക്കർമ്മമാണ് ഏറ്റവും പുകഴ്ത്തപ്പെടേണ്ടുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പാടിയിട്ടുള്ളത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, വലൗല ശിഉറു ബിൽ ഉലമാഇ യുസിരി ലകുന്തു ലയൗമ അശ്ഹറ ബിൻ ലബീദി. പണ്ഡിതന്മാർക്ക് ഒരു പാട്ടുകാരനാകുക അത് അത്ര യോജിച്ച പണിയല്ല. അല്ലെങ്കിൽ ഞാൻ പാട്ടുപാടാൻ എനിക്ക് നന്നായിട്ട് കഴിയും, ഞാൻ ലബീദിനേക്കാൾ വലിയ പാട്ടുകാരനാകുമായിരുന്നു. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അത് പദ്യരൂപത്തിലാണ് ചൊല്ലിയത്, അതും പദ്യരൂപത്തിലാണ് ചൊല്ലിയത്. അതുപോലെ എത്രയോ പദ്യങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അർത്ഥവത്തായ, വളരെ അർത്ഥവത്തായ പദ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുരം നല്ല നല്ല ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്ന പദ്യങ്ങളാണ്. അത്തരം പദ്യങ്ങൾ ചൊല്ലുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, അത് സ്തുത്യർഹവുമാണ്, അതാണ് ഹസനുഹു ഹസനുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ എടുത്തു തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, വഹാദൽ ഖിസ്മു യൻഖസിമു ഇലാ വാജിബിൻ വമന്ദൂബിൻ വമദ്മൂം. ചിലപ്പോൾ നിർബന്ധമായ പാട്ടുകൾ ഉണ്ടാവും, ഒരു പാട്ടുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു പാട്ടുകാരൻ വന്നാൽ അവന്റെ ആ ആശയങ്ങൾ മുഴുവനും അടിച്ചുടക്കുന്ന പാട്ട് നമ്മളും നിർമ്മിക്കൽ ചിലപ്പോൾ നിർബന്ധമാവും. അതുപോലെ ചിലപ്പോൾ പുണ്യകർമ്മമാണ്, മോശമായ വിഷയങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പാട്ടുകൾ അത് ആക്ഷേപാർഹമാവും. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സംഗീതത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിരുന്നു, മാപ്പിളമാരെ പാട്ട്, അങ്ങനെ മുസ്ലിമീങ്ങളെ പാട്ട്, അത് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല നിലക്ക് പറയുന്ന പാട്ടുകൾ. ഇപ്പോൾ എല്ലാം നല്ല നല്ല സംഗതികളൊക്കെ മോശമായ നിലക്ക് അവതരിപ്പിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് പലരും പലവിധത്തിലും മാപ്പിളപ്പാട്ടുകൾ പാടാൻ തുടങ്ങിയപ്പോ, മാപ്പിളപ്പാട്ട് എന്നുള്ള പേര് വെച്ചിട്ട് മാപ്പിളപ്പാട്ടല്ലാത്തത് പാടാൻ തുടങ്ങിയപ്പോ, വാസ്തവത്തിൽ മാപ്പിളപ്പാട്ടല്ലല്ലോ, മാപ്പിളപ്പാട്ടല്ലാത്തത് പാടിയിട്ട് മാപ്പിളപ്പാട്ട് എന്ന് പേര് വെച്ചപ്പോ മാപ്പിളപ്പാട്ടിനെയും തെറ്റിദ്ധരിച്ചവരുണ്ട്. ആ തെറ്റിദ്ധാരണയും തിരുത്തപ്പെടേണ്ടതാണ്. മുസ്ലിമീങ്ങൾ പാടുന്ന പാട്ടുകൾ അത് നല്ല 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 ആത്മീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ഗാനങ്ങൾ, മഹാന്മാരുടെ മഹത്വങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് എടുത്തു പറയുന്ന പാട്ടുകൾ, അതൊക്കെ നല്ല പാട്ടുകളാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുന്യവിയായ വിഷയത്തിന് വേണ്ടിയുള്ള, അതുപോലെ ദീനിയും ദുന്യവിയുമായ ഫസാദുകൾ ഉണ്ടാക്കുന്ന പാട്ട്, കമദ്ഹി അബിനായി ദുന്യാ ലിഖസ്ദി ജിലാബിമാ ഫീ ഐദീഹിം മിനൽ ഹുതാമിൽ ഫാനീ വതഖറുബി ഇലൈഹിം മുസ്തിമാലതി ഖുലൂബിഹിം. ചില ഭൗതിക തൽപരന്മാരുടെ മനസ്സുകൾ പിടിക്കാനും അവരിലേക്ക് അടുക്കാനും അവരിൽ നിന്ന് കാര്യലാഭങ്ങൾ കൊയ്യാനും വേണ്ടി പാട്ടുണ്ടാക്കുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ അവരിൽ സ്വാധീനം ചെലുത്താനുള്ള പാട്ടുകൾ, പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് കളവുകൾ കെട്ടിപ്പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് പുകഴ്ത്തുന്ന പാട്ടുകൾ, പലപ്പോഴും നിരർത്ഥകമായ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്ന പാട്ടുകൾ, അത്തരം പാട്ടുകാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അത്തരം പുകഴ്ത്തി പറയുന്നവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖത്തു നോക്കിയിട്ട് ആളുകളെ കൂടുതലായി അമിതമായി പുകഴ്ത്തി പൊക്കി, അങ്ങനെ പൊക്കി പറയുന്ന ആളുകളുടെ വായിൽ മണ്ണ് വാരിയിട്ട് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു ഒരാളെ പുകഴ്ത്തുന്നത് കേട്ടപ്പോ കുറച്ച് മണ്ണ് വാരിയിട്ട് വായിലും കെട്ടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി
അമിതമായി പൊക്കിപ്പറയാം. ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരാളെ സംബന്ധിച്ച് ഒരാവശ്യത്തിന് ഒരു പരിചയപ്പെടുത്താന് ഒരാവശ്യത്തിന് അതും അദ്ദേഹത്തെ പുകഴ്ത്തി പറയുമ്പോ അദ്ദേഹം പൊങ്ങൂല, അദ്ദേഹം അഹങ്കാരി ആവൂല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പുകഴ്ത്തി തന്നെ പറയാൻ പാടുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ടുപാടുന്നവന്റെ ഉള്ളു അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാളുടെ ഉള്ളു ചലം കൊണ്ട് നിറയുന്നത് പാട്ടുകൊണ്ട് നിറയുന്നതിനേക്കാൾ ഗുണമാണ് എന്ന് പറഞ്ഞൊരു ഹദീസ്. ആ പറഞ്ഞത് തെറ്റായ പാട്ടുകളെ സംബന്ധിച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഏതായിരുന്നാലും ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗാനങ്ങൾ, സംഗീതങ്ങൾ, പാട്ടുകൾ, അതിന് അഞ്ച് വിധികളും അഥവാ വുജൂബ്, സുന്നത്ത്, ജായിസ്, ഹറാം, കറാഹത്ത്, ഈ അഞ്ച് വിധികളും പാട്ടിന് വരും എന്ന് ഇബ്നു ഹജ്ർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയുടെ വിശദീകരണത്തിൽ പറയുന്നു. ഇത് കല്ലദാനിയമ تخشع وطيبه كأنني بيما حدي من النعم മഹാന ഇമാം ബുസരി ആ പഴയ കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് പറയാണ്, ഭവിഷ്യത്ത് ഭയപ്പെടുന്ന വിഷയം എന്റെ കഴുത്തിൽ മാലയണിയിച്ച സമയം, ഏതുപോലെ ഹറം ഷരീഫിലേക്ക് കൊണ്ടുപോകുന്ന ഒട്ടകത്തെ, മൃഗത്തെ അതിന്റെ കഴുത്തിലൊരു മാലയണിയിച്ച് ഇത് ഹറമിലേക്ക് ഹദിയായി കൊണ്ടുപോകുന്നതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാലയണിക്കാറ്. ആ മാലയണിഞ്ഞാൽ അറിയാം ഇതവിടെ എത്തിയാൽ, ഇതിൽ കൂടുതൽ കാലമൊന്നുമില്ല, അവിടെ എത്തിയാൽ ബലിയറുക്കപ്പെടുന്ന മൃഗമാണെന്നറിയാം. ഇതുപോലെ ഭവിഷ്യത്ത്, മുന്നിലുള്ള ഭവിഷ്യത്ത്, ആ ഭവിഷ്യത്ത്, ഭയപ്പെടേണ്ട ഭവിഷ്യത്ത് എന്നിൽ പതിഞ്ഞ ഒരു സംഭവമായിരുന്നു ഞാൻ ആ ഭൗതിക തൽപരരായ ആളുകൾക്ക് സേവനം ചെയ്യുകയും അവരെ പാടിപ്പുകയെത്തുകയും ചെയ്ത ആ സമയം. ആ ഒരു വിഷയം എനിക്ക് ഒന്ന് പുറത്തു കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദഹ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇമാം ബുസരി വളരെ നല്ല ജീവിതം നയിച്ച വ്യക്തിയാണെങ്കിലും ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉദ്യോഗം കൊടുത്തവരെ പുകഴ്ത്തുകയും അവർക്ക് സേവനം ചെയ്യുകയും ചെയ്തതിന് ഇന്ന് ചെയ്യുന്ന സൽക്കർമ്മവുമായി തട്ടിച്ചു നോക്കുമ്പോ ആപേക്ഷികമായി അതിനെ ഒരു തെറ്റായി കാണുകയാണ്. ആ തെറ്റായി കാണുന്ന വിഷയത്തെ മുൻനിർത്തി മഹാനവറുകൾ ആ പഴയകാലത്തെ ആക്ഷേപിച്ചുകൊണ്ട് വിനയത്തോടെ താഴ്മ കാണിച്ച് സംസാരിക്കുകയാണ്, ഞാൻ എന്റെ കൗമാരപ്രായത്തിലുള്ള ചാബല്യങ്ങൾക്ക് വഴിപ്പെട്ടു പോയി, എന്റെ പാട്ടുപാടുന്ന സമയങ്ങളിലും ഭൗതിക തൽപരർക്ക് സേവനം ചെയ്യുന്ന കാലങ്ങളിലും അന്നെനിക്ക് ഖേദവും തെറ്റുമല്ലാതെ ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹുമായി ഞാൻ ജോലിയായപ്പോഴാണ് എനിക്ക് ധാരാളം ഗുണം ലഭിക്കുന്ന വിഷയങ്ങളിലേക്ക് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് ഭൗതിക തൽപരന്മാർക്ക് സേവ ചെയ്യുന്ന സമയത്തും അവരെ പാടിപ്പുകയെത്തുന്ന സമയത്തും എനിക്ക് നാശം വിതക്കുന്ന കാര്യങ്ങളല്ലാതെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതെന്റെ കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയൊരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഫൗലായിക യുബദ്ദിറുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, നേരത്തെ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന വ്യക്തികൾക്ക് അവരുടെ തെറ്റുകൾക്ക് പകരം അല്ലാഹു തആല നന്മ ലഭ്യമാക്കുമെന്ന് ഖുർആൻ പറഞ്ഞ രംഗത്തേക്ക് ഉയർന്നു വന്ന ആളാണ് ഇമാം ബുസരി റഹിമഹുല്ലാ. അവിടുന്ന് പറയുന്നു നമ്മെല്ലാം തട്ടി ഉണർത്താൻ വേണ്ടി, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സുകളെ തട്ടി ഉണർത്തുന്ന പതിവ് ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾക്കുണ്ടെന്ന് ബുറദയുടെ തുടക്കത്തിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമാം ബുസരി തങ്ങൾ വിളിക്കുകയാണ് ശരീരത്തെ, ശരീരത്തിന്റെ നഷ്ടമേ
അതിന്റെ ബിസിനസ്സിലുള്ള നഷ്ടമേ. എന്റെ ശരീരത്തിന് ബിസിനസ്സിൽ നഷ്ടം വന്നതും സ്വർഗം പകരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരവും സമ്പത്തും ഇടപാട് നടത്തിയിട്ടുണ്ടല്ലോ എന്ന് വരുമ്പോൾ പഠിച്ചവന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് മനുഷ്യൻ ആ കച്ചവടത്തിൽ വിജയം കൈവരിക്കേണ്ടത്. അതിന് പകരം അതാ ദുന്യാവ് കൊടുത്തുകൊണ്ട് ദീന് വാങ്ങുന്നതിന് പകരം, അതുപോലെ തന്നെ ദുന്യാവ് കൊടുത്ത് ദീന് വാങ്ങിയില്ലെങ്കിൽ തന്നെ ദീനിന് വില പറയുന്ന നിലക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള വെമ്പൽ കൊള്ളുകയും ആ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യാതെ ദുന്യാവിന്റെ കാര്യലാഭം ചിന്തിച്ച് ശരീരത്തെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത മനഃശരീരത്തിന്റെ നഷ്ടമേ. പിന്നീട് വരുന്ന കാര്യത്തെ ഇപ്പോൾ കൊടുക്കേണ്ട കാര്യം കൊടുത്തുകൊണ്ട് വാങ്ങാതിരുന്നാൽ അതേ ചെയ്ത കച്ചവടം റൊക്കത്തിനുള്ള കച്ചവടമാകട്ടെ പാട്ടക്കച്ചവടമാകട്ടെ അതിൽ വലിയ നഷ്ടം വന്നവനല്ലേ പിൽക്കാലത്ത് ആവശ്യമുള്ളത് സമ്പാദിച്ചു വെക്കാതെ ആഖിറത്തിനു വേണ്ടി നന്നായി ദുന്യാവ് കൊടുത്ത് സമ്പാദിച്ചു വെക്കാതെ ഈ ദുന്യാവിലുള്ള താൽക്കാലിക കാര്യലാഭം ചിന്തിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രവർത്തിച്ചതെങ്കിൽ അവന്റെ ബിസിനസ് വലിയ നഷ്ടത്തിലാണല്ലോ കലാശിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ ഇകഴ്ത്തി നമ്മുടെ മനസ്സ് തട്ടി ഉണർത്തുകയാണ്. നിലനിൽക്കുന്ന പാരത്രിക ലോകത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ആയുസ് ചെലവഴിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ചിന്തകളും അറിവുകളും മനസ്സുകളും മനുഷ്യന്റെ എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യൻ ചെലവഴിക്കേണ്ടത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടു വരികയും അവിടുന്ന് ആ ചിന്തയിൽ മുഴുകുകയുമാണ്. അത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അതാ ഒരു സമാധാനം അവിടുത്തെ മനസ്സിനൊരു സമാധാനമുണ്ടാക്കുന്നു. ഞാൻ തെറ്റ് എന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഞാനും നിബിധങ്ങളും തമ്മിലുള്ള കരാറ് മുറിഞ്ഞിട്ടില്ല, എഗ്രിമെന്റ് പൊട്ടിയിട്ടില്ല. ഞാനും ഹബീബായ നിബിധങ്ങളും തമ്മിലുള്ള ബന്ധം അത് മുറിഞ്ഞിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ശഫാഅത്തി എന്റെ ശഫാഅത്ത് എന്റെ ഉമ്മത്തിൽ നിന്ന് തെറ്റ് ചെയ്തു പോയവർക്ക് ലഭിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തത്വം അംഗീകരിക്കുകയും നിബിധങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുകയും ചെയ്തവർക്ക് ചില ഗ്യാരണ്ടികൾ ഉണ്ടല്ലോ, എഗ്രിമെന്റുകൾ ഉണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞില്ലേ അൽമറു മഅമൻ അഹബ്ബ, മനുഷ്യൻ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. എന്നിൽ തെറ്റ് കുറ്റങ്ങൾ വന്നെങ്കിലും ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹത്തിനെനിക്ക് കുറവ് വന്നിട്ടില്ലല്ലോ, സ്നേഹം എനിക്കുണ്ടല്ലോ, ഷഹാദത്ത് കലിമ ഞാൻ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. എന്നിൽ തെറ്റ് കുറ്റങ്ങൾ വന്നെങ്കിലും അതാ ഷഹാദത്ത് കലിമ അംഗീകരിച്ചവന് സ്വർഗം ഉണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടുത്തും ഞാനുമായുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്, എനിക്കുള്ള അതാ എഗ്രിമെന്റ് പൊട്ടിയിട്ടില്ല, ഞാനും അവിടുത്തുമായി സ്നേഹബന്ധത്തിൽ തന്നെ.
അതിനാൽ അവിടുത്തെ സഹായം എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ഫഇന്ന ലിദിമ്മതൻ മിൻഹു ബി തസ്മീയതി മുഹമ്മദൻ വഹുവ ഫൽ ഖൽഖി ബിദ്ദീമബി. പ്രത്യേകിച്ചും എനിക്കൊരു സുരക്ഷാ കാർഡ് ലഭിച്ചിട്ടുണ്ട്, എനിക്കൊരു സംരക്ഷണത്തിന്റെ ഒരൈഡന്റിറ്റി കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? എനിക്ക് മുഹമ്മദ് എന്ന് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം, അവിടുന്ന് സംരക്ഷണം ഏറ്റെടുത്തവർക്ക് സംരക്ഷണം ഏറ്റവും നന്നായി പൂർത്തീകരിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ലേ. എനിക്ക് നബിതങ്ങളുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്, ഒരു പ്രത്യേക പരിഗണനയുണ്ട്. കാരണം എനിക്ക് മുഹമ്മദ് എന്ന് പേരുണ്ട്. ഒരാൾ ഒരു പേര് സ്വീകരിക്കുമ്പോ ഇഷ്ടപ്പെടാത്തവന്റെ പേര് സ്വീകരിക്കൂല. എനിക്ക് മുഹമ്മദ് എന്ന പേര് ഞാൻ സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് ലഭിച്ച പേരാണത്. അത് അഭിമാനത്തോടെ പറയുന്നവനാണ് ഞാൻ. ആ ഒരു പേരെനിക്കുള്ളതിനാൽ നബിദങ്ങളുമായുള്ള ബന്ധം എനിക്ക് മുറിഞ്ഞിട്ടില്ല, മുറിയുകയില്ല. സന്താരങ്ങൾക്ക് പേര് വെക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. നല്ല പേരുകൾ, ബറക്കത്തുള്ള പേരുകൾ നമ്മുടെ മക്കൾക്ക് കൊണ്ടുപോയി വെക്കണം. ആരെ പേര് വെക്കുമ്പോഴും ഒരു ബറക്കത്തുള്ളവരെ പേരായിരിക്കണം. എങ്കിലേറ്റവും ബറക്കത്തുള്ള പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ പേരുകളുമെങ്കിൽ അതിലേറ്റവും ബറക്കത്തുള്ള പേരാണ് മുഹമ്മദ്, അഹമ്മദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ അടുക്കൽ രണ്ട് അടിമകളെ നിർത്തപ്പെടുന്നു, രണ്ടാളുകൾക്കും സ്വർഗം വിധിക്കപ്പെടുന്നു. അവര് ചോദിക്കുന്നു, സ്വർഗത്തിന് ഞങ്ങൾക്ക് അർഹത എന്താണ്? അള്ളാഹ്, ഒരു നല്ല സൽക്കർമ്മങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാനില്ലല്ലോ. അപ്പോഴവരോട് പറയപ്പെടുന്നു, സ്വർഗത്തിൽ കടന്നോളൂ. അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ പേരുള്ളവര് നരകത്തിൽ കടക്കുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്, ആണയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ റിവായത്ത് ഇബ്നു ഹജറിൽ ഹൈതമീ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഓം നബിയെ ഇസ്സതി വ ജലാലി, എന്റെ ഔന്നത്യം തന്നെയാണ് സത്യം, എന്റെ മഹത്വം തന്നെയാണ് സത്യം. ലാ അദബ്തു അഹദൻ യുസമ്മാ ബിസ്മിക ഫിന്നാർ, തങ്ങളുടെ പേരുള്ളവരെ നരകത്തിലിട്ട് ഞാൻ ശിക്ഷിക്കില്ല. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതുപോലെ തന്നെ ഏതൊരു വീട്ടിലാണോ മുഹമ്മദ് എന്ന് പേരുള്ളവർ, അഹമ്മദ് എന്ന് പേരുള്ളവരുള്ളത്, ആ വീട്ടിന് പ്രത്യേകം ബറക്കത്തുണ്ടെന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവരെ നിങ്ങൾ അടിച്ചേക്കരുതേ, അവരെ നിങ്ങൾ നിന്ദിക്കരുതേ, അത് ആ പേരിനെ ബഹുമാനിച്ച് അവർക്ക് ആദരവ് നൽകണേ എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇദാ സമ്മൈതുൽ വലദ മുഹമ്മദൻ ഫാഖരിബു, മുഹമ്മദ് എന്ന് പേര് വെച്ചവരെ നിങ്ങൾ ആദരിക്കണേ. വൗസിഉ ലഹു ഫിൽ മജ്ലിസി, മുഹമ്മദിന് നിങ്ങൾ വിശാലത കൊടുക്കണേ. വലാ തഖബ്ബിഹു അവന്റെ മുഖത്ത് നിങ്ങൾ കരിവാരിത്തേക്കരുതേ, മുഖം വികൃതമാക്കരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ ആദരിക്കാൻ, പേരുള്ളവരെ തന്നെ ആദരിക്കാൻ കൽപ്പിക്കുന്ന ധാരാളം റിപ്പോർട്ടുകൾ പല വിധത്തിലും വന്നിട്ടുണ്ട്. എന്തിനധികം പറയണം, മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദുൻ ഹുബ്ബല്ലീ, എന്നെ സ്നേഹിച്ചിട്ട് ആര് അവന്റെ പുത്രന് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നുണ്ടോ, വതബറുക്കം ബിഹീ,
അപ്പേര് കൊണ്ട് ബറക്കത്തെടുക്കാൻ ആര് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നുണ്ടോ കാനഹുവോ മൗലൂദുഹു ഫിൽ ജന്ന, അപ്പേര് വെക്കുന്ന രക്ഷിതാവ് പിതാവും അതേ അപ്പേര് വെച്ച കുട്ടിയും സ്വർഗത്തിലാണെന്ന് വരെ റിപ്പോർട്ടുകളുണ്ട്. മലക്കുകൾക്ക് അവർ വീടുകൾ ഇങ്ങനെ സഞ്ചരിച്ച് കയറിയിരിക്കുന്ന മലക്കുകൾ ഏത് വീട്ടിലാണോ അഹമ്മദ് മുഹമ്മദ് എന്ന് പേരുള്ളത് ആ വീട്ടിൽ കയറിയിരിക്കും എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അത്തരം വീടുകൾ മലായിക്കത്ത് സിയാറത്ത് ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ എടുത്തു തിരിക്കുകയാണ്. അപ്പൊ മുഹമ്മദ് എന്ന് പേര് വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായ പേര് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അഹമ്മദ് എന്ന പേരും ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് പേരുകൾ വളരെ മഹത്വമുള്ള പേരാണ്. മുഹമ്മദ് എന്ന പേരെനിക്കുണ്ടല്ലോ, ആ പേരുള്ളവർക്ക് രക്ഷയുണ്ടെന്നല്ലേ റിപ്പോർട്ടുള്ളത്, അപ്പോൾ എനിക്കൊരു സുരക്ഷാ കാർഡുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ എന്നിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോകും നബി തങ്ങൾ മുഖേന എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തിലാണ് ഞാനുള്ളത് എന്ന് മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, എല്ലം ഞാനിത് പറഞ്ഞതുകൊണ്ട് നബിതങ്ങൾക്കങ്ങനെ എന്നെ രക്ഷപ്പെടുത്തൽ നിർബന്ധമുണ്ടെന്ന നിലക്കല്ല, അവിടുത്തെ ഔദാര്യം മുഖേനയാണ് അവിടുത്തെ സഹായം ലഭിക്കുന്നത്. എന്റെ പവർ കൊണ്ടല്ല ഞാൻ പാരത്രീക ലോകത്തിലെത്തുമ്പോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഔദാര്യം നിമിത്തമായി എന്റെ കൈപിടിക്കാനുണ്ടായില്ലെങ്കിൽ നീ വിളിച്ചോ കാലിടറിയവനെ പരാജയപ്പെട്ടവനെ, എനിക്കവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തിയാലല്ലാതെ എന്റെ കർമ്മം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, എനിക്ക് രക്ഷയില്ല. അവിടുന്ന് രക്ഷപ്പെടുത്തിയാലല്ലാതെ എനിക്ക് രക്ഷയില്ല. പക്ഷേ അവിടുത്തെ രക്ഷ പ്രതീക്ഷിക്കുന്ന ഞാൻ തുറന്നൊരു കാര്യം പറയട്ടെ, ഹസാഹു ഐയുഹരീമ റജീമ കരീമ അവർജി അൽജാറുമിൻ ഹുഗൈറ മുഹതറമീം. വളരെ വിദൂരം അവിടുത്തെ കൈനീട്ടം പ്രതീക്ഷിക്കുന്ന ഒരാളെ അവിടുന്ന് ഒരിക്കലും തന്നെ കൊടുക്കാതെ തടയില്ല. അവിടുത്തോട് കാവൽ ചോദിച്ചൊരു വ്യക്തിയെ പരിഗണിക്കാതെ അവിടുന്ന് മടക്കി അയക്കൂല, അവര് മടങ്ങിപ്പോകേണ്ടി വരില്ല. ആ നബിതങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചവർക്ക് ആ പ്രതീക്ഷ ഏതായിരുന്നാലും സാഫല്യമുള്ളതായിരിക്കും, ഒരിക്കലും വെറുതെ തിരിച്ചു പോകേണ്ടി വരില്ല. അതിനെന്തിന് കൂടുതൽ ഞാൻ സംസാരിക്കണം, ഞാൻ തന്നെ അതിന്റെ തെളിവല്ലേ. കരീമ ദൈഹു വജത്തു ഹുലി ഖലാസി ഖൈറ മുൽതസീമീ. നബിതങ്ങളെ സഹായത്തിന് കണ്ടുവച്ചവർ, നബിതങ്ങളോട് അഭയം തേടിയവർ, നബിതങ്ങളെ കൈനീട്ടം ആഗ്രഹിച്ചവർ, അവര് പരാജയപ്പെടൂല, വെറുതെ മടങ്ങൂല എന്ന് ഞാൻ പറയുമ്പോ അതിന്റെ തെളിവന്വേഷിച്ച് നിങ്ങൾ കുറെ ദൂരെയൊന്നും പോകണ്ട, ഒരു ഭാഗം തളർന്നു കിടക്കുന്നവനായിരുന്നില്ലേ ഞാൻ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് ഞാൻ ഈ ബുറുദ ബൈത്തങ്ങ് രചിച്ചപ്പോ അതാ ഇന്നലെ വരെ തളർന്ന് കിടന്നിരുന്ന ഞാൻ ഇന്ന് ഈജിപ്തിന്റെ ടൗണിലൂടെ ആരോഗ്യത്തോടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനില്ലേ. അവിടുത്തെ സ്വപ്നത്തിൽ കണ്ട
കൊടുത്തപ്പോൾ, പദ്യമൊന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ അവിടുത്തെ കൈകൊണ്ടൊന്ന് തടകിക്കൊടുത്തു. ആ തടകൽ കിട്ടിയപ്പോൾ എന്ന് നേരത്തെ ഇമാം ബൂസിരി പാടിയതുപോലെ അവിടുത്തെ കൈകൊണ്ടങ്ങ് തടകിയപ്പോൾ തളർവാദം പിടിച്ച് കിടക്കുന്ന ഇമാം ബൂസിരി പിറ്റേ ദിവസം ആരോഗ്യത്തോടെ നടന്നു പോകുന്നത് കണ്ടില്ലേ? അബു റജാഇ റളിയല്ലാഹു അൻഹു മറ്റുള്ള നാട്ടുകാരെ മുഴുവനും കണ്ടില്ലേ? അതാണ് അവിടുന്ന് പറയുന്നത് എന്റെ ചിന്തകളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങളിലേക്ക് മഹത്വങ്ങൾ പാടുന്നതിലേക്ക് എന്റെ ചിന്തകളെ ഞാൻ അതാ തളച്ചിട്ടപ്പോൾ എന്റെ കാര്യം ഏറ്റവും നന്നായി ഏറ്റെടുത്ത വ്യക്തിയായി എന്റെ രക്ഷക്ക് ആ നബിയെ ഞാനിതാ എത്തിച്ചിരിക്കുന്നു. എന്റെ അനുഭവം തന്നെ അതിന് സാക്ഷിയല്ലേ? അവിടുത്തെ സ്വന്തം അനുഭവം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആഖിറത്തിലേക്കുള്ള സമ്പാദികൾ കൂടുതലൊന്നും കയ്യിലില്ലാത്തവനല്ലേ ഞാൻ? ഒന്നും കയ്യിലില്ലാത്ത എനിക്കും അതെ അവിടുത്തെ കൈനീട്ടങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ കൈനീട്ടങ്ങൾ എനിക്കും വന്നു ചേരുകയാണ്. അതേ കയ്യിലൊന്നുമില്ലാത്തവന്റെ കയ്യിലേക്കും അഥവാ ആഹ്റത്തിലേക്ക് സമ്പാദ്യമൊന്നുമില്ലാത്ത പാപിയിലേക്കും അവിടുത്തെ കൈനീട്ടം വന്നു ചേരുകയാണ്. കാരണം അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ, സർവലോകത്തിനും കാരുണ്യമാണ്. അവിടുത്തെ റഹ്മത്ത് വളരെ വിശാലമാണ്. അവിടുത്തെ കാരുണ്യം വളരെ വിശാലമാണ്. ഏതുപോലെ ഇന്നൽ കുന്നുകളുണ്ടല്ലോ, ആ കുന്നുകളിൽ വെള്ളം കൂടുതൽ സ്റ്റോർ ചെയ്യാൻ കുന്നിന് കഴിയില്ല. കുന്നിലുള്ള വെള്ളങ്ങളൊക്കെ താഴ്വരയിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. കുന്നിന്റെ മേലെ വെള്ളം കൂടുതലൊന്നും സ്റ്റോക്കില്ല. പക്ഷേ മേൽഭാഗത്ത് നിന്ന് പെയ്യുന്ന മഴ കുന്നിലേക്ക് പെയ്യുമ്പോൾ ആ കുന്നിന്റെ മേലെയും അതാ ധാരാളം പുഷ്പങ്ങൾ, പുഷ്പച്ചെടികൾ വളർന്ന് പുഷ്പം പൊങ്ങുന്നില്ലേ? അങ്ങനെ മഴയുടെ കാരുണ്യം ഒന്നും ശേഖരിച്ചു വെക്കാൻ കഴിയാത്ത കുന്നുകളിലും ലഭിച്ചിട്ട് പുഷ്പങ്ങൾ വിടരുന്നില്ലേ? എങ്കിലാ മഴയ്ക്ക് കൂടി കാരണക്കാരനായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാരുണ്യം തെറ്റ് ചെയ്തു പോയവർക്കും ലഭിക്കുന്നത് തന്നെ ആണ്. നബിതങ്ങളുടെ ശഫാഅത്ത് ഏത് പാപികൾക്കും ഈമാനുണ്ടെങ്കിൽ ലഭ്യമാകുന്നത് തന്നെയാണ്. പക്ഷേ അവിടുത്തോട് സ്നേഹം വേണം, ആ സ്നേഹം പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ബാങ്കിന്റെ ശേഷം നബിതങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, നബിതങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുന്നവർ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅ്വത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീലത്തു വൽ ഫളീല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത രണ്ട് മഹത്തായ സ്ഥാനങ്ങൾ, അത് കൊടുക്കുന്നതിൽ ഞാനും താല്പര്യമുള്ളവനാണ്, ഞാനും അത് ആവശ്യപ്പെടുന്നവനാണ്, ഞാനും അതിനപേക്ഷിക്കുന്നവനാണ്. അവിടുത്തേക്ക് നീ കൊടുക്കുന്നതിലൊക്കെയും ഞാൻ അങ്ങേയറ്റം തൽപരനാണ്. അത് നീ കൊടുക്കണമെന്ന് ഞാനും ഇതാ നിന്നോട് അപേക്ഷിക്കുകയാണ് എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഹല്ലത്തിലഹു ശഫാഅത്തി
കരീം, എന്റെ റക്കമെന്റ് അവന് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ റക്കമെന്റ് മുഖേന രക്ഷപ്പെടാൻ നബിതങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നബിതങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുക, നബിതങ്ങളുടെ മദഹുകൾ ധാരാളം പറയുക, അവിടുത്തെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുക, അവിടുത്തേക്ക് വേണ്ടി സംസാരിക്കുക, അവിടുന്ന് കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുക, അതെല്ലാം അവിടുത്തെ കാരുണ്യങ്ങൾ വർഷിക്കാനുള്ള കാരണങ്ങളാണ്. ഒന്നും കയ്യിലില്ലാത്തവനും സ്നേഹമുള്ളവനാണോ വിശ്വാസമുള്ളവനാണോ അവനും അവിടുത്തെ കാരുണ്യം ലഭ്യമാകുന്നു. ഞാനിങ്ങനെയൊക്കെ ഹബീബായ നബിതങ്ങളുടെ മധുഹ് പാടിയത് എനിക്ക് ഭൗതികമായ കാര്യലാഭം കിട്ടാനല്ല, അതാണ് അടുത്ത ഭാഗത്ത് അടുത്ത പദ്യത്തിൽ ഇമാം ബുസരി തങ്ങൾ പറയുന്നു, വലം ഊരിദ് സഹീറത്തെ ദുനിയൽ തിഖ്തഫതി യദാസു ഹൈരിം ബീമാ ഫിനാ ലഹരിമി മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാലഹ ബിബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. ഞാൻ ഒരിക്കലും തന്നെ ദുന്യാവിന്റെ പുഷ്പം ഉദ്ദേശിച്ചിട്ടില്ല. ആ പുഷ്പം പറിച്ചെടുത്തല്ലോ സുഹൈറിന്റെ രണ്ട് കൈകൾ. സുഹൈർ എന്ന് പറയുന്നത് ജാഹിലിയ കാലത്തുള്ളൊരു മഹാകവിയാണ്. ആ കവിയുടെ സന്താനങ്ങളിൽ പെട്ട രണ്ട് സന്താനങ്ങളാണ് കഴിവും അതുപോലെ ബുജൈറും. ആ രണ്ട് കവികളും പിന്നീട് ഇസ്ലാമിൽ വന്നതാണ്. പാരമ്പര്യമായി അവർ കവികളാണ്. സുഹൈർ വലിയ കവിയാണ്. ആ കവിയായ സുഹൈർ അതേ ഹരിമേ ഹരിമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിരുന്നു. ആ ഹരിമിനെ പുകഴ്ത്തി പറഞ്ഞ കാരണത്താൽ ഹരിമിന്റെ വകയിൽ ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു സുഹൈറിന്. അങ്ങനെ സമ്മാനങ്ങൾ, ഭൗതിക സമ്മാനങ്ങൾ കൊയ്തെടുക്കാനല്ല ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പാരത്രീക ലോകത്ത് ശഫാഅത്ത് കിട്ടാനാണ്. ഹരിമിബിന് സിനാനിബിന് ഹാരിസത്തുൽ മുസനി എന്ന് പറയുന്ന അറേബ്യയിലുണ്ടായിരുന്ന ആ വ്യക്തിയുടെ സമ്മാനം കിട്ടാൻ അതേ സുഹൈർ പാടിയതുപോലെ ഞാൻ ദുനിയാവിന്റെ കാര്യലാഭത്തിനും സമ്മാനത്തിനും വേണ്ടി പാടുകയല്ല. എനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സാമീപ്യം ലഭിക്കണം, അതിലൂടെ ശഫാഅത്ത് ലഭിക്കണം, അതിലൂടെ സ്വർഗം ലഭിക്കണം, അവിടുത്തെ കാണണം, അവിടുത്തെ കൂടെ ഒരുമിച്ച് കൂടണം, അവിടുത്തെ കൊടുക്കീലെത്തണം, അതിനുവേണ്ടിയാണ് എന്റെ മദഹുകളെന്ന് ഇമാം ബുസരി അവിടുത്തെ മനസ്സിലുള്ള ആഗ്രഹം പറയുകയാണ്. സർവസൃഷ്ടികൾക്കും എല്ലാ സഹായത്തിനും എല്ലാ നന്മകൾക്കും നിമിത്തമായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നബിതങ്ങളെ അടയാളനാക്കി രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി? അതിനാണ് എന്റെ മദ്ഹ്, അതിനാണ് എന്റെ മദ്ഹ്. നമ്മളും ബുറുദ പാടുന്നു, അതുപോലെ തന്നെ ബോലി തോതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പ്രസംഗിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, അവിടെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കണം, നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയണം, അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ പ്രവേശിക്കണം, അങ്ങനെയുള്ള ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിൽ വരുന്നത്. നേരെ മറിച്ച് ബുറുദ പാടിയിട്ട് ആ വകയിൽ ഭൗതിക സമ്മാനങ്ങളോ ആ വകയിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ആ വകയിൽ ഭൗതിക താല്പര്യങ്ങളോ നമ്മുടെ കൽബിൽ കടന്നു പോകാതെ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്ത വകയിൽ ആഖിറം രക്ഷപ്പെടണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ കൽബുകളൊക്കെ നന്നാക്കി തരുമാറണം. എല്ലാ കക്ഷികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആളുകൾക്ക് അവർക്ക് എല്ലാവർക്കും അവിടുത്തെ സഹായം, എല്ലാ സ്നേഹിച്ചവർക്കും സഹായം, എതിരാളികൾക്ക് അതിന്റെ ഭവിഷ്യത്ത്.
അങ്ങനെയാണല്ലോ ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതിൽ എല്ലാ ജീവികളും ഉൾപ്പെട്ടു, എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടു. വലന്ത റബിൻ വലീൻ വൈരി മുൻതസീരി ബിഹി വലമിൻ ദുവിൻ വൈരി മുൻഖസിബി. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്നു. ഒരൊട്ടകം അങ്ങ് ഇങ്ങോട്ട് വരുന്നു, ചാടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് അവിടെ അതവോടെ നിൽക്കുന്നു, എന്തോ എന്ന് ശബ്ദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അയ്യുഹൽ ബഹീറുസ്കുൻ, ഒട്ടകമേ അടങ്ങു എന്ന് പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈന്തകു സാദിഖൻ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ, ഫലക സിദുക്കുക, നിന്റെ സത്യത്തിന് നിനക്കതിന്റെ ഗുണമനുഭവിക്കാം. വൈന്ദകൂക്കാദീപൻ, നീ കളവ് പറയുന്ന ആളാണെങ്കിൽ, ഫയലൈക കദിബുക, കളവിന്റെ ദോഷം നിനക്ക് തന്നെയാണ്. അല്ലാഹു തആല ഖദ് അമ്മനാ ഇദനാ. ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, ഹസാഹു വയുഹരീമ റജീമ കരീമഹു أو يرجع الجار منه غير محترمي نبي دنگل ولدن كتب انن پديشيچ ونوار ورکلم ورده آگولا نبي دنگل ولد بھیم دیڑی ور آبگنی کپڑولا وٹگتوڑ بریان قد امنا معن اللہ تعالی قد امنا عیدنا നമ്മളോട് അഭയം തേടിയവർക്ക് അല്ലാഹു ജല്ല ജലാലുഹു അഭയം നൽകുന്നുണ്ട്. വലൈസ ബിഖായിബിൻ ലൈദുന, നമ്മളുടെ അടുക്കൽ അഭയം തേടി വന്ന ഒരാളും പരാജയപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തോട് പറയാണ്. സഹാബത്ത് പറയുന്നു, ഞങ്ങൾ നബി തങ്ങളോട് ചോദിച്ചു, എന്താ നബിയെ ആ ഒട്ടകം തങ്ങളോട് പറഞ്ഞത്? അവിടുന്നൊരു സാധാരണ മനുഷ്യനല്ല, സാധാരണ അറിവല്ല, സാധാരണ കേൾവിയല്ല. അപ്പോഴവിടുന്ന് പറഞ്ഞു, ഹാദാ ബഈറുൻ, ഇതൊരൊട്ടകമാണ്, അതിന്റെ ആൾക്കാർ അതിനെ അറുക്കാൻ വന്നതാണ്, അറുക്കാൻ ഉദ്ദേശിച്ചതാണ്. ഖദ് ഹമ്മാഹുഹു ബിനഹരിഹി, ആളുകൾ അതിന്റെ ഉടമസ്ഥന്മാർ അതിനെ അറുക്കാൻ വിചാരിച്ചു, അതിന്റെ മാംസം തിന്നാൻ ഉദ്ദേശിച്ചു. ആ ഒട്ടകം ഓടിക്കളഞ്ഞു. ഫസ്തഗാസ ബിനബീകും, എന്നിട്ട് നിങ്ങളെ നബിയോട് ഇസ്തിഗാസ ചെയ്തിരിക്കുകയാണ്, നബിയോട് സഹായം തേടിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒട്ടകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ ഉടമകൾ അവിടത്തേക്ക് ചാടി ഓടി വരികയാണ്. ഒട്ടകം അവരെ കണ്ടപ്പോ നബി ഞങ്ങളെ സമീപത്ത് പോയിട്ട് അഭയം തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, 3 ദിവസമായി ഒട്ടകം ഞങ്ങളിൽ നിന്ന് ഓടിപ്പോയിട്ട് ഇപ്പോൾ അങ്ങയുടെ സമീപത്താണ് കാണുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അതെ, ആ ഒട്ടകം നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, കംപ്ലൈന്റ് മോശമാണ്. എന്താണ് കംപ്ലൈന്റ്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂടെ കുറെ കാലം അത് വളർന്നു, നിങ്ങൾ അതിനെ അതിന്റെ പുറത്ത് സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചൂടുകാലത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വസ്തുക്കൾ ചുമന്നു കൊണ്ടുപോകാനും നിങ്ങൾക്ക് കയറാനും ഒക്കെ അത് ഉപയോഗിച്ചു. പോരാ, അങ്ങനെ ചൂടുകാലത്ത് അതിന്റെ മേൽ നിങ്ങൾ വസ്തുക്കൾ ചുമന്നു കൊണ്ടുപോയി. അതേ ശൈത്യകാലമാകുമ്പോ നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും അതാ അതിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾ ചൂടനുഭവിച്ചു, നിങ്ങൾ തണുപ്പിന് തീക്കാഞ്ഞു, നിങ്ങൾ അങ്ങനെ അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരമെടുത്തു. അതിപ്പോൾ കുറച്ച് പ്രായമായപ്പോ നിങ്ങളതാ അതിനെ അതിനെ പ്രായമായി കഴിഞ്ഞപ്പോ നിങ്ങൾ അതിനെ അറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനെ അതിനെ നിങ്ങൾ ഇണക്ക് ബന്ധപ്പെടുത്തി, അതിന് ആ നിലക്ക് നിങ്ങൾക്ക് വേറെ കുട്ടിയെ കിട്ടി. അതെല്ലാം കഴിഞ്ഞപ്പോ നിങ്ങളിപ്പോൾ അതിനെ അറുക്കാനും ഇറച്ചി തിന്നാനും ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ശരിയാണത്, പറഞ്ഞതൊക്കെ ശരിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്നായി ഡ്യൂട്ടി എടുത്ത ഒരു തൊഴിലാളിക്ക് ഒരു മുതലാളി സമ്മാനം കൊടുക്കേണ്ടത് അങ്ങനെയല്ലോ. നന്നായി പണിയെടുത്ത ഈ ഒട്ടകത്തിനോട് നിങ്ങൾ പെരുമാറേണ്ടത് അങ്ങനെയല്ലോ. പെൻഷൻ പറ്റുന്ന സമയത്ത് തൊഴിലെടുത്ത തൊഴിലാളിയോട് ഒരു മോശമായ പെരുമാറ്റം മുതലാളിയിൽ നിന്നുണ്ടാകുന്നത് ഒരു ശരിയായ രൂപമല്ലല്ലോ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളതിനെ വിൽക്കൂല, ഞങ്ങളതിനെ അറക്കുന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ കള്ളം പറഞ്ഞതാണ്, അത് നിങ്ങൾ കള്ളം പറഞ്ഞതാണ്. നിങ്ങൾ അതിനെ സഹായിച്ചിട്ടില്ല. ഞാൻ കാരുണ്യം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കളവ് പറയുന്നവർ മുനാഫിക്കിന്റെ ലക്ഷണമുള്ളവരല്ലേ? മുനാഫിക്കീങ്ങളുടെ മനസ്സിൽ നിന്ന് കാരുണ്യത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ കാരുണ്യം അല്ലാഹു തആല കുടികൊള്ളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ദിർഹം കൊടുത്ത് ആ ഒട്ടകത്തെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് പറഞ്ഞു, യാ അയ്യുൽ ബൈർ, ഒട്ടകമേ ഇൻതലിക് ഫാൻ തഹുറുൽ ലിവജ്ഹില്ലാ, നീ സ്വതന്ത്രനാണ്, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ നിന്നെ സ്വതന്ത്രമാക്കി വിട്ടു. 100 ദിർഹം കൊടുത്ത് വാങ്ങിയിട്ട് ഒട്ടകത്തെ അഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പോകാനങ്ങ് വിട്ടു. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്നിട്ട് ഒട്ടകമതാ ഒരു ചെറിയ ശബ്ദം പുറപ്പെടുവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് ചൊല്ലുന്നു. വീണ്ടും ആ ഒട്ടകം ഒന്ന് ശബ്ദിക്കുന്നു. നബി തങ്ങൾ ആമീൻ എന്ന് ചൊല്ലുന്നു. വീണ്ടും ശബ്ദിക്കുന്നു. നബി തങ്ങൾ ആമീൻ. നാലാമതും ശബ്ദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു. ഞങ്ങൾ ചോദിച്ചു, ഓ നബിയെ, എന്താണ് ആ ഒട്ടകം സംസാരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ജസാകല്ലാഹു അയ്യുഹൻ നബിയ്യു അനിൽ ഇസ്ലാമി വൽ ഖുർആനി ഖൈറാ. ആ ഒട്ടകം ആദ്യമായി പറഞ്ഞത് ഇസ്ലാമാകുന്ന ആദർശത്തിന്റെ പേരിലും ഖുർആനിന്റെ പേരിലും, ഓ നബിയെ, അല്ലാഹു തആല അങ്ങേക്ക് ഖൈറ് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൊല്ലി ആമീൻ. രണ്ടാമത് ആ ഒട്ടകം പ്രാർത്ഥിച്ചു, സക്കനല്ലാഹു റുഹബ ഉമ്മതിക യൗമൽ ഖിയാമത്തി കമാ സക്കൻത റുഹബി, എന്റെ പരിഭ്രാന്തി അവിടുന്ന് സമാധാനിപ്പിച്ചതുപോലെ, എന്റെ ഭയത്തിൽ നിന്ന് എനിക്ക് മനസ്സമാധാനം തന്നതുപോലെ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ഉമ്മത്തിന്റെ പരിഭ്രാന്തി അല്ലാഹു തആല സമാധാനിപ്പിക്കട്ടെ എന്ന് ഒട്ടകം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആമീൻ. മൂന്നാമതായി ആ ഒട്ടകം പറഞ്ഞു, ഹഖനല്ലാഹു ദിമാഅ ഉമ്മതിക മിൻ അദായിഹാ കമാ ഹഖൻത ദമീ, എന്റെ രക്തം അവിടുന്ന് സംരക്ഷിച്ചതുപോലെ, കാത്തു സൂക്ഷിച്ചതുപോലെ തങ്ങളുടെ ഉമ്മത്തിന്റെ രക്തം അതിന്റെ ശത്രുക്കളിൽ അല്ലാഹു രക്ഷിക്കട്ടെ ഞാൻ ചൊല്ലി ആമീൻ. മൂന്നാമതായി ആ ഒട്ടകം ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് കരഞ്ഞു പോയത്. അവിടെ ഒന്ന് ആ ഒട്ടകം പ്രാർത്ഥിച്ചില്ല, ഓ നബി, അങ്ങയുടെ ഉമ്മത്തുകൾക്കിടയിൽ പരസ്പരം ഭിന്നതയില്ലാതെ അവര് പരസ്പരം തമ്മിലടിക്കാത്തൊരവസ്ഥ തങ്ങളെ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കി തരട്ടെ എന്ന ആ ഒട്ടകം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ഞാൻ പറഞ്ഞുപോയി, ഹാദിഹി ഹിസാലും, ഇത് ചില കാര്യങ്ങളാണ്. സഅൽതു റബ്ബി ഫഅതാനിഹാ, ഒട്ടകം ആദ്യം ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ അല്ലാഹു എനിക്ക് ഉത്തരം തന്ന വിഷയങ്ങളാണ്. അവസാനം ഒട്ടകം ചോദിച്ച കാര്യം, ഈ ഉമ്മത്തിനിടയിൽ പരസ്പരം ഭിന്നതകളും പരസ്പരം അതാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചണ്ടകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമുള്ള കാര്യങ്ങളും അത് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചപ്പോൾ എനിക്ക് തരാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആമീൻ പറയാതെ കരച്ചിൽ വന്നത്. വഹബറനി ജിബ്രീൽ അനില്ലാഹി തആല,
അല്ലാഹുവിങ്കിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അലാ ഇന്ന ഫനാ ഉമ്മത്തിക ബിസ്സൈഫ്, അങ്ങയുടെ സമുദായത്തിന്റെ നാശം പരസ്പരം വാളെടുത്തുകൊണ്ടാണ്. നടക്കുന്ന വിഷയങ്ങളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ നോക്കൂ, അറേബ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ, മുസ്ലിങ്ങൾ തിങ്ങിക്കൂടുന്ന നാടുകളിലേക്ക് നോക്കൂ. തീവ്രവാദികൾ കൊല്ലുന്നതാരെയാണ്? തീവ്രവാദികളെ കൊല്ലുന്നതാരാണ്? കൊല്ലലോ കൊല്ലൽ നടക്കുകയാണ്, പരസ്പരം ഇങ്ങനെ കൊല നടക്കുകയാണ്. എവിടെയും അത് തന്നെയല്ലേ ഉത്തരം കിട്ടാത്ത വിഷയമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തോട് ഫിത്നകളിലൊന്നും ഉൾപ്പെട്ടു പോകാതെ ഹഖ് ഹഖായി മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുഴുവൻ പിടിച്ച് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ മഹാന്മാര് വിശ്വസിച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തഖ്വയിൽ ജീവിച്ച് തഖ്വയിലായി മരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മതു കൊണ്ടും മഹബ്ബത്തോടും ഹൃദയവും നാവും നിറക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.